നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രകോപനമാണ് ഇറാന് മുകളിൽ ഇസ്രായേൽ സൃഷ്ടിച്ചത്. ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹമാസ് നേതാവിനെ അതീവ സുരക്ഷാ മേഖലയിൽ വെച്ച് വകവരുത്തിയത് ഇറാന് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതായിരുന്നു. ഇപ്പോൾ ഇതാ അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ വളരെ വലിയ രീതിയിലുള്ള ആശങ്ക പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഇറാൻ യുദ്ധത്തിന് പൂർണ്ണമായും സജ്ജരായി കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേന ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുമതി നൽകിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയിരുന്നു. തുടർന്ന് പ്രശ്നം വഷളാവുമെന്ന് കണ്ടതോടെ അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിസഭാ സമിതി ഇറാനുമായി ടെഹ്റാനിലെത്തി ചർച്ച നടത്തിയെങ്കിലും ഇറാൻ അറബ് രാജ്യങ്ങളുടെ നിർദ്ദേശം തള്ളുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇതാ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നിർണായക സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. 24 മുതൽ 48 മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ആന്റണി ബ്ലിങ്കൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന. വിഷയം വഷളാവുന്നതിന്റെ ഏറ്റവും വലിയ സൂചന മേഖലയിലെ പ്രബല സൈനിക ശക്തികളാണ് ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും. അതിനാൽ തന്നെ ഇരുവരും പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കാര്യങ്ങൾ വഷളാകും. ഹമാസിനോട് യുദ്ധം ചെയ്യുന്നത് പോലെയല്ല ഇറാനോടുള്ള യുദ്ധം. കര, വ്യോമ, നാവിക ആക്രമണങ്ങൾ ഉണ്ടാകും. നാശനഷ്ടം ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഇറാനിലും ഇസ്രായേലും ഇപ്പോൾ ഉന്നതതല രാഷ്ട്രീയ കൂടിയാലോചനകൾ നടക്കുകയാണ്. സൈന്യങ്ങൾ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. പോർവിമാനങ്ങളും യുദ്ധ കപ്പലുകളും അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു കഴിഞ്ഞു. അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം അമേരിക്ക ഇസ്രായേലിലേക്ക് അയച്ചു കഴിഞ്ഞു. ഇറാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് റഷ്യയാണ്. മാത്രമല്ല ഇറാന്റെ തദ്ദേശീയമായ ആയുധങ്ങളും നിരവധിയുണ്ട്. മേഖലയിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന ഷിയ വിഭാഗങ്ങൾ നിരവധിയുണ്ട്. ഹൂതികൾ, ഹിസ്ബുള്ള, സിറിയൻ വിമതർ തുടങ്ങിയ ഗ്രൂപ്പുകൾ. ഇവരെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇറാൻ സൈന്യം തന്നെ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇറാൻ വഴങ്ങിയിട്ടില്ല. അമേരിക്ക നേരിട്ടല്ല, മറിച്ച് തങ്ങളുമായി ബന്ധമുള്ള മറ്റു ചില രാജ്യങ്ങളെ ഉപയോഗിച്ചാണ് ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ആ സമ്മർദ്ദമാണ് ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇതോടെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന് നേർക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കാം എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകിയതും.